നമസ്കാരം എല്ലാവരും കാണണം നമ്മുടെ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത് പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇന്ന് വൈകുന്നേരം വ്യാപാരികൾക്ക് നേരെ നടന്ന ഒരു അക്രമമാണ് അത് അക്രമമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറയും അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളത് നിങ്ങളിത് ശ്രദ്ധിക്കുക നമ്മൾ കോവിഡ് ടൈമിൽ നമുക്ക് അറിയാം എല്ലാവർക്കും സുരക്ഷിതത്വം വേണം ബാക്കി എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നോക്കണം ഇപ്പോൾ നമ്മുടെ കൂടെ അപ്പോൾ മോനെ വന്നാൽ മോനെ വാ എന്താ നടന്നതെന്ന് ഈ വ്യാപാര വ്യവസായ നൗഷറുദ്ദീൻ വ്യാപാര വ്യവസായ പുനലൂർ മേഖല പ്രസിഡന്റ് ഉൾപ്പെടെ നൗഷറുദ്ദീൻ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് വ്യാപാരികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്താ നടന്നേ നമ്മൾ 7 മണിയാകുമ്പോൾ കട അടച്ചിട്ട് കട ഫുൾ ഷട്ടർ താത്ത് താഴെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കടയിലെ ബാക്കി വേസ്റ്റുകൾ മാറ്റി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എസ് ഐ എതിരെ വന്ന് നിന്നിട്ട് കട അടയ്ക്കുന്നു പറഞ്ഞു സാർ കട അടച്ചു സാധനം ഇറക്കി വെക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ നീ ഇനി അടയ്ക്കണ്ട എന്ന രീതി വന്നിട്ട് നിന്ന് താക്കോൽ പിടിക്കാൻ നോക്കി സാർ കട അടച്ചു താക്കോൽ പിടിച്ചപ്പോൾ ഇല്ല താക്കോൽ ഇതിൻ്റെ കാര്യം എന്താ സാർ കട അടച്ചല്ലോ നമ്മളൊന്നും കച്ചവടം ചെയ്യുന്നല്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്ക് എതിരൊക്കെ അവിടെ കട എല്ലാം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നേ അടയ്ക്കുന്നേ ഉള്ളൂ അപ്പൊ പുള്ളിക്കാരെ ഓടി വന്നിട്ട് ഇതായി അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാർ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു താക്കോൽ കയറി പിടിച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു ഫോൺ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്നവർക്ക് കാണിച്ചോളൂ വീഡിയോ എടുത്തത് അപ്പോഴത്തേക്ക് അദ്ദേഹം മറ്റേ ഡ്രൈവർ പുള്ളി കയറി വന്നു കയറി വന്നിട്ട് നീ ആരാ വീട് എടുക്കാൻ ചോദിച്ചു ഡ്രൈവർ വാഹനത്തിന്റെ അതായത് പോലീസിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാൻ പറഞ്ഞ സാറോട് സംസാരിച്ചേ എന്ന് പറഞ്ഞു നീ ആരോട് സംസാരിക്കാന്ന് പറഞ്ഞോണ്ട് എന്നെ കൊങ്ങി കയറി പിടിച്ചോണ്ട് എന്നെ തറയെ വലിച്ചഴിച്ച് ഹെൽമെറ്റ് ഉണ്ടായതാണ് ഞാൻ വണ്ടിയുടെ സൈഡിൽ ഇരിക്കും ഇതെല്ലാം പോലീസിന്റെ ഡ്രൈവർ ആണ് ചെയ്തത് ഡ്രൈവർ അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്ന് പറഞ്ഞ കക്ഷി കക്ഷി കൂടെ വന്നു അതല്ല പിന്നെയും ഒരു മൂന്നുപേരും കൂടെ പിടിച്ച് ഹെൽമെറ്റ് തലേ തന്നെ ഉണ്ടായിരുന്നു പോവാനായിട്ട് റെഡി ആയിക്കുവായിരുന്നു ഹെൽമെറ്റ് തലേ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് തറയിട്ട് വലിച്ചഴിച്ച് ഇത്രയും വലിച്ചു കീറി വളരെ വളരെ ക്രൂരമായി നോക്കണം ഇതിന്റെ കഴുത്ത് ഒരു മൊബൈലിന്റെ വെട്ടം ഒന്ന് അടിച്ചു തിരിഞ്ഞു നമ്മൾ കാണണം നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട എന്നിട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ കാണണം കാരണം വ്യാപാരി വെച്ച വ്യാപാരികളാണ് നമ്മുടെ ഇന്നത്തെ നാടിനെ എല്ലാം അവർ അവർ അവരില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തും ഇത്ര അനുസരിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഇല്ല കാര്യം അവരെല്ലാം കറക്റ്റ് പറയുന്ന സമയത്താണ് പ്രത്യേകിച്ച് പുനലൂരിലൊക്കെ ഈ കടകൾ അടയ്ക്കുന്നത് ഇതിപ്പോൾ ഇന്ന് നടന്നൊരു സംഭവമാണ് ഇതിനും വേണ്ടി ഈ ചെറുക്കൻ ചെയ്ത തെറ്റെന്താണെന്ന് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പറയണം ഇന്നിപ്പോൾ 7 മണിക്ക് നടന്നതാണ് 7 മണിവരെയാണ് കട തുറക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് 7 മണിക്കാണ് നടന്നിട്ടുള്ളത് നോക്കുക തിരിച്ചു പോന എത്ര വയസ്സുണ്ട് മോനെ എനിക്ക് 26 വയസ്സ് കട ഉടമയുടെ മകനാണ് കട ഉടമ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്താണ് ഈ കുട്ടി ചെയ്ത കുറ്റം എന്നുള്ളത് നോക്കുക ബാക്കി പറഞ്ഞേ അത്ര ഇതായി അപ്പൊ ഞാൻ ഈ പുള്ളി പറയുന്നത് എന്നിട്ട് തറയിൽ വീണ എനിക്ക് ഒരുമാതിരി വന്ന് തലയിറക്കം പോലെ വന്നു വന്ന് എന്നെ പിടിച്ച് വണ്ടി കയറ്റിയിട്ടപ്പോ എനിക്ക് ബോധം വരുമ്പം ഇവരെന്നെ അത്രയും ഫ്രണ്ടിലൊക്കെ സ്ഥലമുണ്ട് എന്നിട്ടും ബാക്കിൽ ആ ഇടുക്ക് സ്ഥലം വലിച്ചെറിയ അമ്മമാർ ചെയ്തത് ത്രാസും കാര്യങ്ങൾ ത്രാസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിനകത്ത് കൊണ്ട് വലിച്ചെറിയത് എന്റെ നടുവിന് നല്ല വേനയാണ് കൊണ്ട് അങ്ങോട്ട് എറിയാണ് ചെയ്തത് വണ്ടിയുടെ ബാക്കിലോ ഡിക്കിലോട്ട് എടുത്തിടുക ചെയ്തത് ഡിക്കിലോട്ട് എടുത്ത് ഇടുക അവർ ചെയ്തത് എടുത്തിട്ടുണ്ട് പോവാ തെറ്റൊന്നും എല്ലാം പറഞ്ഞായിരുന്നു അവർ പറഞ്ഞു ഇതിന് മുന്നേ അവരുടെ വീട് ഞാൻ എടുത്തെന്ന് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട് 3 പ്രാവശ്യം ഞാൻ എടുത്തെന്ന് അവർ പറയുന്നത് പക്ഷെ എന്റെ അറിവ് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല ഒന്നുമില്ല ഇതാണ് അവർ പറയുന്നത് ഇതിന് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര വ്യവസായി നൗഷറുദ്ദീൻ കാക്ക ഇവിടെ ഉണ്ട് പറഞ്ഞേ ബഹുമാന്യരെ കഴിഞ്ഞ 140 മാസമായി കേരളത്തിലെ വ്യാപാരി വിഭാഗം ഒന്നടങ്കം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് സഹിച്ചും വരികയാണ്. അതിനോടൊപ്പമാണ് പുനലൂരിൽ കണ്ടെയ്ൻമെൻറ്റ് കാറ്റിയപ്പോൾ 7 മണിവരെ കട തുറക്കാം. 7 മണിക്ക് കടയടച്ചുകൊണ്ടിരുന്ന ഒരു വ്യാപാരിയെയാണ് പുനലൂരിലെ പോലീസ് ഇത്രയും ക്രൂരമായി പെരുമാറിയത്. കഴിഞ്ഞ 2-3 മാസമായി പുനലൂർ പട്ടണത്തിൽ പോലീസ് അഴിഞ്ഞാടുകയാണ്. റോഡിൽ വരുന്ന ഉപഭോക്താക്കളെയും വ്യാപാരികളെയെല്ലാം നിരന്തരമായി പീഡിപ്പിച്ച് പെറ്റിയടിക്കുകയാണ്. ഗവൺമെൻറ്റിൽ സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് വേണ്ടി പോലീസ് വകുപ്പ് നിരന്തരം ആളുകളെ പീഡിപ്പിക്കുകയും പട്ടണത്തിൽ വരുന്നവരെയെല്ലാം പെറ്റിയടിക്കുന്ന പ്രവണതയാണ്. ഇങ്ങനെ വ്യാപാരികളെ സ്വയം ജീവിക്കാൻ വേണ്ടി അന്നന്ന് ഉള്ള അന്നത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു ചെരുപ്പാട നടത്തുന്ന അച്ഛനും മോനുമായി അവർ ബുദ്ധിമുട്ട് കൊണ്ട് അടച്ചു വന്നപ്പോൾ 7-5 ആയി പോയെന്നേ ഉള്ളൂ. അതിന് ഇത്രയും ക്രൂരമായി പെരുമാറിയത് ഗവൺമെൻറ് അന്വേഷിക്കണം. ഇവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണം. വ്യാപാരി വ്യവസായി ഇതിനു വേണ്ടുന്ന എല്ലാ നടപടികൾക്കും മുന്നോട്ട് പോകും. ബന്ധപ്പെട്ടവരെ ഇത് അറിയിക്കുകയും ചെയ്യും. അതാണ് നടുവേദനയൊക്കെ ഉണ്ടെന്ന് പറയട്ടെ.
ചെറുക്കൻ്റെ കാര്യം വളരെ വിഷമത്തിലാണ് നടുവേദനയും കാലുവേദനയൊക്കെ ഉള്ളതായി പറയുന്നു. പക്ഷേ മനസ്സിലാക്കണം പോലീസ്, കാര്യം പുനലൂരിൽ ഒരുപാട് നല്ല എസ് ഐ ആയാലും DSP ആയാലും അതേക്കെ CI ആയാലും ഒരുപാട് നല്ല ആൾക്കാർ ഇരുന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും ഒരു SIയോ ഒന്നും തന്നെ ആരും തന്നെ ഇതുവരെ പുനലൂരുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരെ സ്നേഹിച്ച് സന്തോഷത്തോടെ പോകുന്നൊരു നാടാണിത്. പക്ഷേ ഈ ഈ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ ഈ ഈ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ പോലീസിനും ഗവൺമെൻറ്റും നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് നാണക്കേട് ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് ഇടപെട്ട് അടിയന്തരമായി ഇവർക്ക് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കണം. ഒരു കാര്യമില്ലാതെയാണ് ഇപ്പോൾ ഈ വ്യാപാരിയുടെ മകനെ പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഇവർ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികളുമായി മുമ്പോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ അടുത്ത ദിവസങ്ങളിൽ പരാതിയായിട്ട് മുമ്പോട്ട് പോകല്ലേ? പരാതി മുമ്പോട്ട് പോകാം.